കൗതുക കാഴ്ചയൊരുക്കി കുറ്റിപ്പാലയിലെത്തിയ ഇലക്ട്രിക് ബൈക്ക്. അബുദാബിയിൽ ജോലി ചെയ്യുന്ന റംഷാദാണ് വിദേശത്ത് നിന്നും ഇലക്ട്രിക് വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാനത് കമ്മിറ്റ് ചെയ്ത് അങ്ങനെയാണ് എൻ്റെ നാട്ടിലെത്തിച്ചത്. അത് ഞാനിത് അവിടുന്ന് ഈ പ്ലാൻ ചെയ്യാനായിട്ട് മുന്നേ നമ്മുടെ ഒരു സുഹൃത്തായിട്ടുള്ള ജുനൈദ് എടപ്പാൾ എന്നിട്ട് ഇവിടെ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നുണ്ട് ഡ്രൈവിങ്ങിൻ്റെ. അപ്പം അങ്ങനെയോട് ഞാൻ അന്വേഷിച്ചു. അപ്പം അങ്ങനെ അപ്പോൾ ഞാൻ ആർ ടി ഓഫീസിലതിനെ കുറിച്ചിട്ട് അന്വേഷിച്ചിട്ട് ആണ് എന്നോട് പറഞ്ഞു കുഴപ്പമില്ല, ആ ഒരു 240 വരുന്ന വോൾട്ട് വരുന്ന ബാറ്ററിയുടെ എന്ത് വാഹനങ്ങളാണെങ്കിലും എന്താണെങ്കിലും അതിന് നമ്മൾ രജിസ്റ്റർ ചെയ്യണം, ഇന്ത്യൻ നിയമപരമായിട്ട് രജിസ്റ്റർ ചെയ്യണം, പേപ്പർ ഉണ്ടാക്കണം. അപ്പോൾ ഇത് ഈ വണ്ടി വരുന്നത് 250 ബിലോ 250 വരുന്നത് വോൾട്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ രജിസ്ട്രേഷനും പേപ്പർ വർക്കും കാര്യങ്ങളൊന്നും വേണ്ട. ബട്ട് നമ്മളിവിടെ നമ്മുടെ റോഡിൻ്റെ നിയമത്തിൽ നമ്മൾ ഹെൽമെറ്റ് യൂസ് ചെയ്യണം, പിന്നെ കെയർ ചെയ്യണം. അപ്പോൾ ആ ഒരു ലെവലിൽ നമ്മളിങ്ങനെ എപ്പോഴൊന്നും ഇല്ലാതെ ടൗണിലേക്ക് വരാൻ അത്യാവശ്യം സ്നാനം മേടിക്കാൻ എന്തെങ്കിലും വന്നിട്ട് പോകണം, അങ്ങനെ അങ്ങനെ യൂസ് ചെയ്യണം. നമ്മുടെ റോഡുകൾക്ക് എന്ന് വെച്ചാൽ നമ്മുടെ റോഡുകളിൽ ഫ്ലാറ്റായിട്ടുള്ള റോഡുകൾ കുറവാണ്, ഫുള്ള് കയറ്റിറക്കങ്ങളും അങ്ങനെയുള്ള ഹമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് ഇതിനിപ്പോൾ അവർ പറയുന്നൊരു മൈലേജ് ആവറേജ് ഉണ്ട്, അത് കുറഞ്ഞു കിട്ടും. കാരണം ബാറ്ററി 100% ആയി കഴിഞ്ഞാൽ ആണ് 50 അടുത്ത് കിട്ടും നമുക്ക് അത് മൈലേജ്. അപ്പോൾ ഈ കയറ്റിറക്കങ്ങളാവുമ്പോൾ നമുക്കത് കുറഞ്ഞു കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു സീനുണ്ട്. അതുപോലെ ഈ വണ്ടി ബിൽഡ് ചെയ്തിട്ടുള്ളത് അവിടുത്തെ റോഡുകളിലും ഒക്കെ യൂസ് ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ വെട്ടിലും ഒക്കെ ചാടുമ്പോൾ ഇതിൻ്റെ പാർട്സൊക്കെ ഇളക്കം വരും, അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ എന്നാലും സിംഗിളായിട്ട് യൂസ് ചെയ്യാനൊക്കെ ഒരു ടൗണിലൊക്കെ പോയി വരാൻ പറ്റിയ സാധനമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഇപ്പോൾ ഞാനൊരു 1 വീക്ക് ആയിട്ടുള്ളത് കൊടുത്തിട്ട് നാട്ടിലെത്തിച്ചിട്ടുള്ളൂ. അപ്പോൾ നാട്ടിലെത്തി യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നു.